അമേരിക്ക വശിച്ച ബോംബാണല്ലോ ഇന്നും ജനതയ്ക്കു ഭീതിയാണ്. ജപ്പാനെ അന്ത്യത്തിൽ ആഴ്ത്തിക്കൊണ്ട് അമേരിക്ക വശിച്ച ബോംബാണല്ലോ, അമേരിക്ക വശിച്ച ബോംബാണല്ലോ ഇന്നും ജനതയ്ക്കു ഭീതിയാണ്. ജപ്പാനെ അന്ത്യത്തിൽ ആഴ്ത്തിക്കൊണ്ട് അമേരിക്ക വശിച്ച ബോംബാണല്ലോ. ലിറ്റിൽ ബോയ് എന്നുള്ള ബോംബാണല്ലോ ഹിരോഷിമയെ ചുട്ടു ചാമ്പലാക്കി, ഫാറ്റുമാൻ എന്നുള്ള ബോംബാണല്ലോ നാഗസാക്കിയെ നശിപ്പിച്ചത്. ലിറ്റിൽ ബോയ് എന്നുള്ള ബോംബാണല്ലോ ഹിരോഷിമയെ ചുട്ടു ചാമ്പലാക്കി, ഫാറ്റുമാൻ എന്നുള്ള ബോംബാണല്ലോ നാഗസാക്കിയെ നശിപ്പിച്ചത്. സഡാക്കൂസസാക്കി എന്ന കുട്ടി രക്താർബുദം വന്നു മരണപ്പെട്ടു. സഡാക്കുയും മുറിഗാമി കൊക്കുകളും ലോകസമാധാന ചിഹ്നമായി. സഡാക്കുയും മുറിഗാമി കൊക്കുകളും ലോകസമാധാന ചിഹ്നമായി. മർത്യമനസ്സിൽ പിറക്കാതിരിക്കട്ടെ യുദ്ധമെന്നൊരു ദുഷ്ടചിന്ത, ഇനിയുമാവർത്തിക്കാതിരിക്കട്ടെ ഹിരോഷിമയും നാഗസാക്കിയും. മിഴികളിനിയും നിറയാതിരിക്കട്ടെ ഉറ്റവരുടെ വേർപാടുകളാൽ, മനമെന്നുമെന്നും പിടയാതിരിക്കട്ടെ നോവുണർത്തുന്ന കാഴ്ചകളാൽ. മാനവരിനിയും ഉണ്ടാക്കാതിരിക്കട്ടെ അണുബോംബുകളും യുദ്ധങ്ങളും. ലോകം മുഴുവനെന്നും പരക്കട്ടെ സമാധാനത്തിന്റെ പൊൻവെളിച്ചം. ലോകം മുഴുവനെന്നും പരക്കട്ടെ സമാധാനത്തിന്റെ പൊൻവെളിച്ചം. ലോകം മുഴുവനെന്നും പരക്കട്ടെ സമാധാനത്തിന്റെ പൊൻവെളിച്ചം. പന്ത്രണ്ട് വയസ്സുള്ള മാത്രം വയസ്സുള്ള അതിൽ മരിച്ചു പോയ സഡാക്കോസസാക്കിയാണ്. ജപ്പാൻ പെൺകുട്ടിയാണ് സഡാക്കോസസാക്കി. അവൾക്ക് 2 വയസ്സുള്ളപ്പോഴാണ് ഹിരോഷിമയിൽ അണുബോംബ് പൊട്ടിയത്. അവൾ അപകടത്തിന് രക്ഷപ്പെട്ടിരുന്നെങ്കിലും ക്യാൻസറിന് രോഗം വന്നു. ആയിരം ഇതുപോലത്തെ ക്ലാസ് കൊക്കുകൾ ഉണ്ടാക്കി രക്ഷപ്പെടും അവൾ കേട്ടിരി. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് അവൾ ഇതുപോലത്തെ കൊക്കുകളെ ഉണ്ടാക്കാൻ തുടങ്ങി. പക്ഷേ അവൾ മരിച്ചു. കൊക്കുകളായപ്പോ അവൾ മരിച്ചു പോയി. അവളെ പിന്നീട് കൂട്ടുകാർ 1000 കൊക്കുകൾ ഉണ്ടാക്കി. അവളെ കഴിഞ്ഞും ഈ കൊക്കുകൾ ഉണ്ടാക്കി. നമ്മളുടെ സസാക്കും അവളുടെ കൊക്കുകളും ഇന്നും നമ്മളെ ലോക സമാധാനത്തിനായി നിലനിൽക്കുന്നു. താങ്ക് യു. അലൈക്കും. ഞാൻ ആയിമാനാ കേവാനില.
To work for the removal of all causes of war.